സുരേഷേന്റെ മത്സരം കണ്ടു ഇന്നലെ. ഈ മത്സരത്തിന്റെ ഈ അവസാനം എന്ത് സംഭവിക്കുന്ന അറിയാനുള്ള ഒരു ആകാംക്ഷ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല, നമുക്ക് വേഗം എപ്പിസോഡ് തുടങ്ങാം. ഞാൻ ബ്രാൻഡിംഗ് ഒന്ന് പറഞ്ഞോട്ടെ. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്സ് കോ പവേർഡ് ബൈ Q7 തിന്നർ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് വെഡ് ലാൻഡ് വെഡിങ്സ് രാംരാജ് കോട്ടൺ ധോത്തി ഷർട്സ് ആൻഡ് ബനിയൻസ് ആൻഡ് മലയാള മനോരമ കോ പ്രസന്റഡ് ബൈ വാക്കറി. മീനാക്ഷി, എന്തോ ഇപ്പോ പുതിയതായി വന്ന പല പ്രേക്ഷകരും കൂടി ഉണ്ടാവും. ഇതുവരെ ഒന്ന് അറിയണ്ടേ? അറിയണം. ഇന്നലെ ഇവിടെ എന്ത് സംഭവിച്ചു? അതെ, അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതെ, ആദ്യം എനിക്കൊരു 93 ആക്സിഡന്റ് പറ്റി 18-ാമത്തെ വയസ്സില്. കുറെ കാലം കിടപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൂലി ജോലിക്ക് വെച്ച് വേണ്ടി എടുക്കാനും മറ്റും പോയി. അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവറായി. പിന്നെ കാലം ഒരു കാലം മുറിച്ചതിന് ശേഷം ലോട്ടറി കച്ചവടം നടത്തി. അത് 2 വർഷമായി കാലം മുറിച്ചിട്ട് ലോട്ടറി കച്ചവടമായിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് വീണ്ടാത്ത കുട്ടിക്കാലത്തെ ആഗ്രഹം എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ സംരക്ഷിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ വലിയ മോഹങ്ങൾക്കുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഷുഗർ രോഗിയായിരുന്നു. അമ്മ ഷുഗറൊക്കെ കുറേ കാലമായപ്പോൾ കിഡ്നിയൊക്കെ പോയി കിടപ്പായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ എടുത്തുകൊണ്ട് നടന്നാണ് ചികിത്സിച്ചതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. ആ പുണ്യം കൊണ്ട് എനിക്ക് ദൈവം 2 ആൺമക്കളെ തന്നു. അതേപോലെ എന്നെയും എടുത്തുകൊണ്ട് നടന്ന് അവർ ചികിത്സിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നു. അങ്ങനെ അടുത്തറിഞ്ഞപ്പോ അയ്യോ ചേട്ടനെ കെട്ടണ്ടായിരുന്നു എന്ന് തോന്നിയോ? വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ നാളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ശരിക്കും സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുന്നത് തന്നെ വർഷങ്ങൾക്ക് ശേഷം. ആ സമയം ആയപ്പോഴത്തേക്കും രണ്ടുപേർക്ക് ശരിക്കും ഒരിടത്തോട്ടൊന്ന് അതുവരെ നടന്നു പോകണമെങ്കിൽ ആസ്വദിച്ച് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതി ദൈവം കൊണ്ടെത്തിച്ച സമയത്താണ് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നത്. പക്ഷെ ഒറ്റയ്ക്ക് വീട്ടിന്റെ അനുഭവം കാലിലോട്ടൊന്ന് കാണിക്കാൻ അറിയാൻ പറ്റും. അതെന്തും ചെറുതായിട്ട് ഒരു കാറുമായിട്ട് ഒന്ന് തട്ടി. അത് കാർ അത്രയും ചെറുതായിരുന്നു. പോണ ഓട്ടോറിക്ഷ അത്രയും ചേട്ടനാണോ ചേട്ടനാണോ നോക്കാം. അപ്പൊ കാറും കാണുക, റോളറും കാണുക, ട്രെയിനും കാണുക. നിങ്ങളുടെ ഈ സന്തോഷം കണ്ടിട്ട് ഞങ്ങളുടെ മനസ്സ് നിറയുന്നുണ്ട്. 17 ലക്ഷം അമ്മയെ ഓർക്കുക മാത്രമേ തളരൂ, അല്ലെ ഒന്നും ഡോമ്പേ തളരില്ല. അമ്മ ഇപ്പോ അമ്മ മരിച്ചു. പക്ഷെ എനിക്ക് വലിയ ഭാഗ്യം ഉണ്ടായത് അമ്മ എന്നെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തി. ഞാൻ അമ്മയെ 3 കൊല്ലം എടുത്തുകൊണ്ട് നടന്ന് പറഞ്ഞിട്ട് വിട്ടു. തെറ്റുത്തരാണ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്സ് കോ പവേർഡ് ബൈ Q7 തിന്നർ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് വെഡ് ലാൻഡ് വെഡിങ്സ് രാംരാജ് കോട്ടൺ ധോത്തി ഷർട്സ് ആൻഡ് ബനിയൻസ് ആൻഡ് മലയാള മനോരമയിൽ. ഇന്നലെ ഇവിടെ സംഭവിച്ചത് എന്താണോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ മത്സരം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ. ഇനി നമ്മളിത് തുടരും. സുരേഷേട്ടാ റെഡിയല്ലേ? നമുക്ക് മത്സരം തുടരാം. റെഡിയാണ്. ഇനി ഏതാനും ചോദ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കൊരു വലിയ വിജയം വേണം കേട്ടോ. ശ്രമിക്കാം. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 9-ാമത്തെ ചോദ്യത്തിലേക്ക്. ATM ചോദ്യം. പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രിയായ വർഷം ഏത്? ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2016, ഓപ്ഷൻ ഡി 2017. 16, 17, 18, 19, 20, 21, 22. അപ്പൊ 6 വർഷം. 2016. ATM ഓപ്ഷൻ സി 2016 എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അടിപൊളി. ഇപ്പൊ അക്കൗണ്ടില് 9.5 ലക്ഷം രൂപയുണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ എന്റെ മൊത്തം കടവും തീരും. എത്ര രൂപ അപ്പൊ കടമുണ്ട്? എന്താണ് ശരിക്കും പ്രശ്നം? എനിക്ക് ഉള്ള കടം ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എനിക്കൊരു 2.5 ലക്ഷം രൂപ വീൽ ചെയറിന്റെ കൈ കിട്ടിയ ഞാൻ എന്റെ കടം തീർക്കും, ജോലി ചെയ്ത് തീർക്കും. അതുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മക്കളെ ആശ്രയിക്കേണ്ടി രാത്രി സ്കൂളിൽ പോകാൻ പറ്റൂല. എന്റെ ചെറിയ ബോഡിക്ക് ഇത്തിരി വിലയുള്ളതേ പറ്റുള്ളൂ. അറിയാം സുരേഷേട്ടാ, മനസ്സിലായി. ഫ്രണ്ട് കാലില്ലാത്തതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റൂല. സുരേഷേട്ടന്റെ ആവശ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എനിക്ക് പറഞ്ഞത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പണിയെടുത്ത് കടം വീട്ടും എന്നുള്ളത് അത് നല്ലൊരു തീരുമാനം തന്നെയാണ് സുരേഷേട്ടാ. അതിനെ സുരേഷേട്ടന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് വലിയൊരു ബഹുമാനമുണ്ട്. അപ്പൊ പ്രേക്ഷകരെ, എന്ത് വന്നാലും നേരിടും എന്നാണ് സുരേഷേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുരേഷേട്ടന് അടുത്ത ചോദ്യം കൊടുക്കാനുള്ള സമയമായിരിക്കാണ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്സ് കോ പവേർഡ് ബൈ Q7 തിന്നർ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് വെഡ് ലാൻഡ് വെഡിങ്സ് രാംരാജ് കോട്ടൺ ധോത്തി ഷർട്സ് ആൻഡ് ബനിയൻസ് ആൻഡ് മലയാള മനോരമയിലെ എത്രാമത്തെ ചോദ്യമാണ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയോ? 10-ാമത്തെ. 10-ാമത്തെ ചോദ്യം റെഡിയാണോ? റെഡിയാണ്. ATM ചോദ്യം.
ഏത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി ചരൺ സിംഗ്, ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ഡി മൊറാർജി ദേശായി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ചരൺ സിംഗ്. എടിഎം ഓപ്ഷൻ ബി ചരൺ സിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരിയാണ്. നമ്മുടെ ബാലൻസ് എത്രയെന്ന് അറിയാവോ? ഇല്ല, മറന്ന്. 10.5 ലക്ഷം. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുൻപ് സുരേഷ് ഏട്ടൻ നേരത്തെ പറയുകയുണ്ടായി, 18-ാമത്തെ വയസ്സിൽ ഒരു അപകടം സംഭവിക്കുന്നു, അതിനെ തുടർന്ന് കാലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു. പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ആക്സിഡന്റ് ആണ്. മറ്റേ ലൈസൻസ് കിട്ടി, ഡ്രൈവർ ആവണം, വലിയ വണ്ടി ഓടിക്കണം എന്നൊക്കെ ആഗ്രഹം, കുടുംബം നല്ലപോലെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. ആ ആക്സിഡന്റിൽ വീഴുന്നു, കാലെല്ലാം ആയിട്ട്. പിന്നെ മുമ്പോട്ടുള്ള പോലൊരു കാര്യം നടന്നില്ല, വീട്ടിലൊന്നും ഇരിക്കാതെ പറ്റാതായി. അങ്ങനെയാണ് കഴിയുന്ന ജോലി ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയത്. കുറെ കാലം ജോലി ചെയ്യാൻ പറ്റാതെ ഓട്ടോറിക്ഷ ഫീൽഡിലോട്ട് വരികയും അങ്ങനെ അങ്ങ് പോയത്. അവിടെ വെച്ചാണ് ജീവിതം വഴിമുട്ടിയത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തന്നെ കാലില് തരിപ്പും വേദനയും കൂടുകയും കൂടി വന്നു. അങ്ങനെ അത് മെഡിക്കൽ കോളേജ് കൊണ്ട് കാണിച്ചപ്പോൾ രണ്ട് വിരലിൽ ഒട്ടും രക്തോട്ടം ഇല്ല, കാലിലോട്ട് രക്തോട്ടം 40% ഉള്ളു മുട്ടുന്നത് താഴോട്ട്. പക്ഷെ ഇപ്പം രണ്ട് വിരൽ എടുത്ത് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം രണ്ട് വിരലെടുത്തു. ആ വിരലെടുത്ത സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞ സൂര്യ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണെങ്കിൽ ആ സൂര്യക്ക് പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടായി. എൻ്റെ ഭാര്യ RCC ജോലിക്ക് പോയി, എൻ്റെ മെഡിക്കൽ കോളേജിൽ എന്നെ നോക്കാൻ. അങ്ങനെ ഒരാൾ നിൽക്കായിരുന്നു. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോൻ ഭയങ്കര ആദ്യം ഉണക്കായിരുന്നു, നല്ല വണ്ണച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മുഖം ഭയങ്കര വണ്ണവും കാര്യങ്ങളായിരുന്നു. അങ്ങനെ കാണിച്ചപ്പോൾ അവന് ഹൈ പ്രഷറും കാര്യങ്ങളായിട്ട് തിരുവനന്തപുരം SIT അവനെ അഡ്മിറ്റ് ചെയ്തു. 14 ദിവസം അവിടെ ഞാൻ ഇപ്പുറത്ത് വിരൽ മുറിച്ച് കിടന്നു. അതെല്ലാം കഴിഞ്ഞിറങ്ങി ഞാൻ വീണ്ടും 4 വർഷം ആ മുറിവെല്ലാം ഉണങ്ങി 4 വർഷം വീണ്ടും വണ്ടി ഓടിച്ചു. വണ്ടി ഓടിച്ചിട്ടിരിക്കെ വീണ്ടും ആ മുപ്പൂറ്റിയുടെ ഭാഗത്തോട്ട് വീണ്ടും വേദന വരികയും ഒരുമാതിരി പൊടിഞ്ഞു പോലെയായി. കൊണ്ട് കാണിച്ചവൻ പറഞ്ഞു, പൂർണ്ണമായിട്ട് മുട്ടിന് താഴോട്ട് രക്തോട്ടം കുറഞ്ഞിരിക്കുകയാണ്, ഇനി ഓപ്ഷൻ ഞാൻ മുട്ടിന് തൊട്ട് മേളിൽ വെച്ച് കാല് മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം സമ്മതിച്ചു, അത് മുറിച്ചു. അപ്പോഴത്തേക്കേ പിന്നെ ഇനി എൻ്റെ ജീവിതം മുമ്പോട്ടില്ല, ഒരു 4 ചുവരുകൾക്കാവും എന്നുള്ളൊരു ഇതിലായിപ്പോയി. എന്നാലും ഒരു പ്രതീക്ഷയുണ്ട്, വിധിക്ക് എന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ തോക്കൂല, ഇഴിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുമുണ്ട്. 2 ക്രച്ചസിലെങ്കിലും ഞാൻ പോവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് സിന്ധുവിൻ്റെ ആശുപത്രിയിൽ RCCയിൽ ജോലി ചെയ്യുന്ന ചന്ദ്രമോഹൻ സാർ എന്ന ഡോക്ടറാണ് പിന്നെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഒരു പൈപ്പ് കാല് സാറ് എനിക്ക് വാങ്ങിത്തന്നു. അത് വച്ചിട്ട് ഞാൻ ഒരു 2 മാസം മുറിച്ച് 3-ാമത്തെ മാസം സാർ എനിക്ക് കാല് തന്നു. ഞാനൊരു 4-ാമത്തെ മാസം വീണ്ടും ലോട്ടറി കച്ചവടമായിട്ട് റോഡിലിറങ്ങി. എൻ്റെ ആട്ടോറിക്ഷ എന്നെ ഒരു മറ്റേ ഒരു കാല് വെച്ച് ഓടിച്ചിട്ട് ഞാൻ റോഡിൽ പോയി ടിക്കറ്റ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതങ്ങനെ കുറേ കാലം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇപ്പുറത്തെ കാലിൽ നീര് വരുമായിരുന്നു. ഒറ്റ കാലിൻ്റെ ബാലൻസ് ആയപ്പോഴത്തേക്ക് വെയിലൊക്കെ അടിച്ചിട്ട് വിരലൊന്ന് പൊള്ളിയായിരുന്നു ഒരു വിരൽ. പുള്ളി ആദ്യം 5 ദിവസം സാരമാക്കിയില്ല. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കച്ചവടം മുടങ്ങും. അത് വച്ചിരുന്ന അത് പഴുത്ത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായി. പിന്നെ ഇടത്തെ കാല് അത് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു, ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് മുറിച്ചു. അപ്പോഴും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ മുട്ടിന് താഴെയപ്പോൾ അടുത്തൊരു കാലിലൂടെ വച്ചിട്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ളതായിരുന്നു. മുറിച്ച് 1 ആഴ്ചയായപ്പോഴത്തേക്ക് വീണ്ടും ഇതൊക്കെ പഴുത്ത് ഭയങ്കര ഇൻഫെക്ഷനായി. ചെന്ന് അവിടെ 2-3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഡോക്ടർമാരും ഉണങ്ങും എന്നുള്ള പ്രതീക്ഷ തന്നിരുന്നു. പെട്ടെന്ന് തീരുമാനം വന്നു, ബോഡി വീക്കാണ്, എൻ്റെ ജീവൻ തിരിച്ചു പിടിക്കണമെങ്കിൽ എൻ്റെ കാല് മുട്ടിനെ വിളിച്ച് മുറിക്കണമെന്ന് പറഞ്ഞു. മുറിക്കണമെന്ന് പറഞ്ഞിട്ട് 1 ശനിയാഴ്ച പറയുന്നു എമർജൻസി മുറിക്കണം. പക്ഷേ 4 ചൊവ്വാഴ്ചയാണെങ്കിൽ എനിക്ക് വെന്റിലേറ്റർ വേണ്ടി വരില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വെന്റിലേറ്ററിലെ പറ്റൂ. വെന്റിലേറ്ററിൽ പോകുന്ന ഒരു 90% തിരിച്ചങ്ങനെ പ്രതീക്ഷ വേണ്ട നമുക്ക്. അങ്ങനെ വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ഈ ഇടത്തെ കാല് മുറിക്കുന്നത് വീണ്ടും. അത് മുറിച്ചിട്ട് ഒരു 3.5 മാസം ആയതേ ഉള്ളൂ. എന്നിട്ടാണ് ഇപ്പം ഇതിൽ വന്നിട്ട് എനിക്ക് ഇനിയൊരു ഇതിൽ അടുത്ത വീണ്ടും ജീവിക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒന്ന് വെളിയിറങ്ങാൻ വേണ്ടി ഒരു സഹായം കിട്ടിയാൽ മാത്രമേ, ഒരു വീൽ ചെയറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് റോഡിൽ ഇറങ്ങി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റൂ.